ഹലോ, ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ മഴയത്ത് ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന കുറച്ച് കെയർ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ മഴയത്തും നമ്മുടെ റോസിലൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്, ഇത് നിറച്ച് പൂത്തുതിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കെയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തും ചെടികളൊക്കെ നല്ല പച്ചപ്പോടുകൂടി നല്ല പൂക്കളോടുകൂടി ഉണ്ടായി നിൽക്കും. അപ്പോൾ ഈ മഴയത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളത്തിൻ്റെ അകത്ത് നിറയെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഫി ഗ്രോത്ത്, അതായത് ഇലകളുടെ വളർച്ച, അതുപോലെ അതിൻ്റെ ചെടികളുടെ ഒരു ആക്സിയൽ ഗ്രോത്ത് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മഴക്കാലത്താണ്. ഈ ചെടിയൊക്കെ കണ്ടല്ലോ, ഇപ്പോൾ ഈ മഴയത്ത് ഇതൊന്നും പൂക്കുന്ന ഒരു ടൈപ്പല്ല, പക്ഷേ ഇത് നിറയെ പൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴ വരാൻ പോവുകയാണ്, മഴക്കാറ് ഇങ്ങനെ കയറി വരികയാണ്. ഈ മഴ പെയ്തതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, വലിയ മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ ആ മഴയും കാറ്റും കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ചെന്ന് ചെടികളെല്ലാം ഒന്നും ഞാനൊന്ന് ഒബ്സർവ് ചെയ്യും. അതായത് ഞാൻ വളർത്തുന്ന ചെടികളും എല്ലാം ഞാൻ ചെന്ന് നോക്കും. കാരണം വലിയ മഴയൊക്കെ ആണെങ്കിൽ ചിലത് നഷ്ടപ്പെടാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം, ഇതുപോലെ റേസ്ഡ് ബെഡായിട്ട് വേണം നമ്മളെപ്പോഴും മഞ്ഞൾ അല്ലെങ്കിൽ കപ്പ എല്ലാം നമ്മൾ മണ്ണ് കയറ്റി അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ മണ്ണ് ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല, അതിൻ്റെ വേര് ഒത്തിരി ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണ് ഒത്തിരി അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടി കൂട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ വേര് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് മഴക്കാലത്ത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ നമ്മുടെ റോസ് പോലുള്ള ചെടികൾക്ക് നമ്മൾ സാധാരണയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുള്ള സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, സ്ലോ റിലീസിങ് ഫെർട്ടിലൈസേഴ്സ്. അത് ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഴയത്തും കുഴപ്പമില്ല, കാരണം മഴയത്തും ഇത് അത്ര ഫുൾ ഒരുമിച്ചത് റിലീസാകത്തില്ല. ഇത്ര വെള്ളം വീണെന്ന് പറഞ്ഞാലും അത് കുറച്ച് ടൈം എടുത്ത് മാത്രമേ അത് റിലീസ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ആ ടൈപ്പിലുള്ള വളങ്ങളാണ് നമ്മൾ ഈ മഴ ഈ മൺസൂൺ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അതായത് മഴക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് ഇടേണ്ട ഒരു വളം തന്നെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസേഴ്സാണ്. പിന്നെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെല്ലറ്റ് പോലെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ഡി എ പി അതുപോലുള്ള വളങ്ങൾക്കാണ് നമ്മൾ ഈ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അതേപോലെ ഈ മഴക്കാലത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്, അതായത് നമ്മളിപ്പം വാങ്ങിച്ചു വെക്കുന്ന തെങ്ങിൻ തൈകൾക്കാണെങ്കിലും അല്ലെങ്കിൽ പ്ലാവിൻ്റെ തൈക്കാണെങ്കിലും ഒക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്. അതായത് പയറിന് ഇങ്ങനെ സപ്പോർട്ട് വേണ്ടിയതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കാറ്റത്തും മഴയത്തും ആ ചെടികൾ നശിച്ചു പോകും. അതായത് കാറ്റ് വന്ന് അത് ഒടിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല പോലെ സപ്പോർട്ട് കൊടുത്ത് അതിനെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈജീൻ, നമ്മുടെ പറമ്പും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഉണങ്ങിയ ഇലകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് സമയാസമയങ്ങളിൽ മാറ്റണം. ഇല്ലായെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് ഇൻഫെക്ഷൻ ആയിട്ടും ചെടികൾ നശിച്ചു പോകാനും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ചെടികൾ നശിച്ചു പോകും. അതായത് അത് ആ ചെടികൾ തന്നെ ഉണങ്ങിപ്പോകാനും ചീഞ്ഞു പോവുകയും പിന്നെ വേറെ ഓരോ ചെറിയ ജീവികളൊക്കെ വന്ന് അതിൽ കൂട് കൂട്ടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണങ്ങിയ ഡെഡ് ലീവ്സും ബ്രാഞ്ചസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പ്ലാവിൻ്റെ ഇത് കാണിച്ചിട്ട് പറഞ്ഞായിരുന്നു, രണ്ട് വർഷം കൊണ്ട് കായ്ച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതിന് നട്ടതിന് ശേഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചൊരു പ്ലാവായത് കേട്ടോ. അത് ഈ ചക്ക കറക്റ്റ് ഇത്രയായി നിൽപ്പുണ്ട്, രണ്ട് വർഷമേ ആയിട്ടുള്ളൂ. ഫെർട്ടിലൈസർ കൊടുത്തത് എൻ പി കെയും അതുപോലുള്ള നമ്മൾ സാധാരണ കൊടുക്കുന്ന ജൈവവളങ്ങളും മാത്രമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചട്ടിയിൽ നടുന്നവരും അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ നടുന്നവരാണെങ്കിൽ ഈ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ സൂക്ഷിക്കണം. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകും, ചെടിയും അതുപോലെ ചീഞ്ഞു പോയി നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ നടുകയാണെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉറപ്പാക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മഴക്കാലത്ത് നമ്മൾ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി. അതേപോലെ ഈ മഴയത്ത് കൊടുക്കാൻ പറ്റിയ നല്ല റിച്ചായിട്ടുള്ള മറ്റൊരു ഫെർട്ടിലൈസറാണ് വെർമി കമ്പോസ്റ്റ്. ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ അകത്ത് നല്ല അളവിൽ നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട്.
ഈ വെർമി കമ്പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും, അതുപോലെ ആ മണ്ണിൻ്റെ സ്ട്രക്ചർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു വളമാണ് വെർമി കമ്പോസ്റ്റ്. അതേപോലെ മസ്റ്റാർഡ് കേക്ക് മണ്ണും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് ചെടികൾക്കും മറ്റ് പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റും, കാരണം കീടങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ മസ്റ്റാർഡ് കേക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള വളങ്ങളാണ് മഴയത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്. അതേപോലെ ഈ മഴയത്ത് ഒരിക്കലും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നല്ല മഴയത്ത്, ഈ പെരുമഴയത്ത് ഇത് വെള്ളത്തിൽ ഒലിച്ചു പോകത്തേയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാക്സിമം ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.